ഹലോ ഗൈസ്, ഒരു 1500-2000 രൂപ പ്രൈസ് കാറ്റഗറിയിലുള്ള ഏറ്റവും ബെസ്റ്റ് ഹെൽമെറ്റ് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. ISI സർട്ടിഫൈഡും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ബെസ്റ്റ് സൂപ്പർ ഹെൽമെറ്റ്സ് ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. മാത്രമല്ല നമ്മൾ ഓരോ പ്രൈസ് റേഞ്ച് അനുസരിച്ചായിരിക്കും ഓരോ ബ്രാൻഡും നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1500-ന്റെ താഴേക്ക് നമുക്ക് ഒരുപാട് മോഡൽ ഹെൽമെറ്റ്സ് അവൈലബിൾ ആണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറയാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റീൽ ബ്ലേഡിന്റെ കോമിക്സ് എന്ന് പറഞ്ഞൊരു ഗ്രാഫിക്സ് ആണ്. കണ്ടില്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ ചെറിയൊരു കാർട്ടൂൺ ടച്ച് ഉണ്ട്. മാത്രമല്ല സ്റ്റീൽ ബ്ലേഡിന്റെ ബ്രാൻഡ് നിങ്ങൾക്ക് നല്ല ഫെമിലിയർ ആയിരിക്കും. ഇതിൽ പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പാഡിംഗ് ക്വാളിറ്റി അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു പാഡിംഗ് ക്വാളിറ്റി തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ബാക്കിലാണെങ്കിലും രണ്ട് എയർവെൻസും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലാണെങ്കിലും എയർവെൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് മാത്രമല്ല ഇതിന്റെ കുറച്ചും കൂടി പ്രൈസ് റേഞ്ച് കൂടിയ ഹെൽമെറ്റ് അതുപോലെ തന്നെ സ്റ്റീൽ ബ്ലേഡിന്റെ എയർ GT എന്ന് പറഞ്ഞൊരു മോഡലാണത്. ഇതിന്റെ സ്പെക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് മുമ്പ് കണ്ട മോഡലിനേക്കാളും കുറച്ചും കൂടി പാഡിങ്ങിന്റെ ക്വാളിറ്റിയിൽ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് ഉണ്ട്. മാത്രമല്ല നമ്മൾ പറഞ്ഞ സ്പെക്ക് കാര്യങ്ങളെല്ലാം സെയിം തന്നെയായിരിക്കും. പിന്നെ എന്റെ പ്രൈസ് റേഞ്ച് വന്നാണെങ്കിൽ സ്റ്റീൽ ബ്ലേഡിന്റെ ഈ ഒരു കോമിക്സ് എന്ന് പറഞ്ഞ മോഡലിന് 1590 അതുപോലെ തന്നെ ഈ ഒരു മോഡലാണെങ്കിൽ 1790 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇതിന്റെ വൈസർ കാര്യങ്ങളിലൊക്കെ സ്പെയർ പാർട്സ് ഒക്കെ വളരെ ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ സ്റ്റീൽ ബ്ലേഡിന്റെ ഈ കോമിക്സ് എന്ന് പറഞ്ഞ മോഡൽസിനൊക്കെ വേറെ ഒരുപാട് കളർ ചേഞ്ചസും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റീൽ ബ്ലേഡിന്റെ തന്നെ എയർ എന്ന് പറഞ്ഞ മോഡൽസിനും വേറെ ഒരുപാട് കളർ വേരിയൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഇനി കാണിക്കാൻ പോകുന്ന എല്ലാ മോഡൽസിനാണെങ്കിലും ഒരുപാട് കളർ വേരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഡിസ്പ്ലേ ചെയ്യണില്ല. അത് നിങ്ങൾ ഷോപ്പിൽ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വെഗ ഹെൽമെറ്റ്സിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ ഈ വെഗയുടെ തന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പോൾ അതിലൊരു 1500 റേഞ്ചിൽ തന്നെ ഫസ്റ്റ് പറയാനുള്ള ഹെൽമെറ്റാണ് ക്രക്സ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഫ്ലിപ്പ് ഓപ്പൺ ഹെൽമെറ്റ്സ്. കണ്ടില്ലേ, നമുക്ക് എല്ലാ ക്ലൈമറ്റിലും ഒരുപോലെ തന്നെ നമുക്ക് ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഫ്ലിപ്പ് ഹെൽമെറ്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് താഴ്ത്തി വെച്ച് ഓടിക്കാനും അതുപോലെ തന്നെ പൊക്കി വെച്ച് ഓടിക്കാനും, അതായത് ആ ഫേസ് ഹെൽമെറ്റിൻ്റെ ഒരു പർപ്പസും കൂടി നമുക്ക് ഈ ഒരു ഹെൽമെറ്റ് കിട്ടും എന്ന് തന്നെ പറയാം. മാത്രമല്ല നമുക്കിതിൻ്റെ ഗ്ലാസ് മാത്രമായിട്ട് പൊക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പെക്കും എല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല തൊട്ടുമ്പോൾ നമ്മൾ സ്റ്റീൽ ബ്ലേഡിൽ കണ്ട പോലെ തന്നെ എയർവെൻസ് ടോപ്പിലും എല്ലാം അവിടുത്തെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമൽ ചിൻ സ്ട്രാപ്പ് ലോക്കും അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല കിടിലൻ പാഡിംഗ് ക്വാളിറ്റി ഒക്കെ വെഗ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ഒരുപാട് കളർ ചേഞ്ചസ് വരുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഈ വെഗയുടെ തന്നെ റൈക്കർ എന്ന് പറഞ്ഞൊരു സീരീസും കൂടി വരുന്നുണ്ട്. കണ്ടില്ലേ, ഈ റൈക്കറിന്റെ ഗ്രാഫിക്സ് ഇല്ലാത്ത പ്ലെയിൻ ഫിനിഷ് വരുന്ന എല്ലാ മോഡൽസിനും 1490 രൂപ മാത്രമേ വരുന്നുള്ളൂ. മാത്രമല്ല ഒരു ഡബിൾ വൈസറും കൂടി ഇവരിൽ പ്രൊവൈഡ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ഇത്ര നല്ല റൈക്കർ സീരീസിന് എല്ലാത്തിനും 1800-1900 ഒക്കെ പ്രൈസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ പ്രൈസ് കുറച്ച് 1490 വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അടുത്തത് പറയാൻ പോകുന്ന ഒരു കിടിലൻ സാധനമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ഹെൽമെറ്റ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല അല്ലേ. ഇത് നമ്മുടെ ഷട്സിന്റെ തണ്ടർ എന്ന് പറഞ്ഞൊരു മോഡൽ. ഇതിന്റെ പ്രൈസ് വരുന്നത് 1755 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പലർക്കും അറിയാം നമ്മൾ AGV ഹെൽമെറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണതൊക്കെ ഈ ഷട്സിന്റെ തണ്ടറാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് വേറെ ഒരുപാട് ഗ്രാഫിക്സിലും കളർ ചേഞ്ചസിലൊക്കെ അവൈലബിൾ ആണ്. ഇത് തന്നെ ഷട്സിൻ്റെ തണ്ടറിൽ ഏറ്റവും പുതിയതായിട്ട് വന്നേക്കണ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ തന്നെ പറയാം. ഈ ഒരു 1.5 ആഴ്ച മുമ്പ് മാത്രം ലോഞ്ച് ആയിട്ടുള്ള ഒരു മോഡലാണിത്. കണ്ടില്ലേ, നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഹെൽമെറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാഡിംഗ് ക്വാളിറ്റി ഇത്രയും അങ്ങോട്ട് ബെറ്റർ ആയിരിക്കില്ല. പക്ഷേ ഇതിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ പാഡിംഗ് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് അവർ വെച്ചേക്കുന്നത്. മാത്രമല്ല ഒരു അത്യാവശ്യം ഒരു തെറ്റില്ലാത്ത രീതിയിൽ നല്ലൊരു സ്പോയിലറും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി എയറോഡൈനാമിക് ഷേപ്പ് കിട്ടണമെന്ന് മാത്രമല്ല ഹെൽമെറ്റിൻ്റെ ലുക്ക് തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മാറുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഷട്സ് തണ്ടർ ഹെൽമെറ്റിൻ്റെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സസറീസ് ആണ്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗ്ലാസ്സിനൊക്കെ ആകെ 210 രൂപ ഒക്കെ മാത്രം റേറ്റ് വരുന്നുള്ളൂ. ഇതിൻ്റെ ടോപ്പ് എയർവെൻസിനാണെങ്കിലും ഏകദേശം 50 രൂപ താഴെ മാത്രമേ ഒരു വിലയുള്ളൂ. അതുമാത്രമല്ല ഇതിൻ്റെ പ്ലെയിൻ ഗ്രാഫിക്സിനൊക്കെ 1750 ഗ്രാഫിക്സ് വന്ന മോഡൽസിന് എല്ലാത്തിനും 1985 ഇതിൻ്റെ പ്രൈസ് വന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞോളം തണ്ടറിൻ്റെ ഗ്രാഫിക്സ് മോഡൽസൊക്കെ ഏകദേശം ഒരു 20+ കളേഴ്സ് നമുക്ക് വരുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് ഗ്രാഫിക്സിലും വെറൈറ്റി ഗ്രാഫിക്സിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല ആക്ച്വലി, കാരണം ഒരുപാട് വീഡിയോ ലെങ്ത്തി ആയിപ്പോൾ. ഓക്കെ, അപ്പോൾ ഷട്സിൻ്റെ തണ്ടർ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തത് വന്നത് എന്ന് പറയുമ്പോൾ ഷട്സിൻ്റെ നിഞ്ചാലേറ്റ് എന്ന് പറഞ്ഞ വേറൊരു മോഡലുകൂടി ഉണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ വെഗയുടെ ക്രക്സ് എന്ന് പറഞ്ഞൊരു മോഡൽ നിങ്ങൾ കാണിച്ചില്ല, അതായത് ഫ്ലിപ്പ് ഓപ്പൺ വരുന്നത്. ആ സെയിം ഫീച്ചർ തന്നെയാണ് നമുക്ക് ഈ ഷട്സിൻ്റെ ഈ ഒരു നിഞ്ചാലേറ്റ് എന്ന് പറഞ്ഞ മോഡലിനും വന്നത്. മാത്രമല്ല നമ്മൾ വെഗയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റേതിനേക്കാൾ 100 രൂപ കൂടുതൽ ഇതിന് പ്രൈസ് വരുന്നുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, വെഗയുടെ ക്രക്സ് ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റേതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ പാഡിംഗ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ. അത് മാത്രമല്ല സൈസ് ആണെങ്കിലും കുറച്ചും കൂടി ഒരു വലിപ്പം കൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഫീച്ചേഴ്സ് എല്ലാം ഇതിനും വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് നമ്മൾ പറഞ്ഞു 1745 രൂപ മാത്രം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേ ഷട്സ് ഹെൽമെറ്റിൻ്റെ തന്നെ കുറച്ചും കൂടിയും പ്രൈസ് റേഞ്ച് കൂടിയ ഹെൽമെറ്റ്സ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ തന്നെ വഴിയെ വരും. മാത്രമല്ല അടുത്തത് നമ്മൾ കാണിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ഈ ഷട്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പറ്റേറ്റേഴ്സ്, അതായത് ഈ പ്രൈസ് റേഞ്ചിൽ വന്ന ഏറ്റവും ബെസ്റ്റ് കോമ്പറ്റേറ്റേഴ്സ് ഹെൽമെറ്റായ വെഗയുടെ ഹെൽമെറ്റും കൂടി ഞാൻ നിങ്ങളടുത്ത് കാണിച്ചു തരാം. ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ വെഗയുടെ ഹെൽമെറ്റാണ്, വെഗയുടെ ബോൾട്ട് ഹെൽമെറ്റ്. നമ്മൾ തൊട്ട് മുമ്പ് ഷട്സിൻ്റെ തണ്ടർ ഹെൽമെറ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ഇതും.
നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല, ഈ വെഗ ബോൾട്ട് ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും മാത്രം ഫേമസ് വേറൊന്നുമല്ല. ഈ AGV ഹെൽമെറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നതും ഈ ഒരു ബോൾട്ട് സീരീസ് തന്നെയാണ്. അതിന് ഈ ഒരു പ്ലെയിൻ ബ്ലാക്ക്. ഇതിൻ്റെ ഒരു എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ ഗ്ലാസ് ആയിരിക്കും കമ്പനി വരുമ്പോൾ തന്നെ ഇത് മിക്കവാറും എല്ലാ ഹെൽമെറ്റ്സിലും കൂടുതൽ വരുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ ബാക്കിൽ വരുന്ന സ്പോയിലർ ആണെന്നുണ്ടെങ്കിലും ഒരു ഗ്ലോസി ഫിനിഷിലാണ് വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ പാഡിംഗ് ക്വാളിറ്റി നമ്മൾ തണ്ടർ ഹെൽമെറ്റ്സ് ഈ പറഞ്ഞ പോലത്തെ സെയിം അത്യാവശ്യം അതേ ക്വാളിറ്റിയിലുള്ള പാഡിംഗ് ക്വാളിറ്റി ഒക്കെ തന്നെയാണ് ഇവരും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ബ്ലാക്ക് എഡിഷനൊക്കെ പ്രൈസ് തന്നെ എന്ന് പറയുമ്പോൾ 1799 പ്രൈസ് തന്നെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് തന്നെ മോഡൽസ് നമുക്ക് ഒരുപാടുണ്ട്. നമ്മൾ തൊട്ടുമ്പോൾ ഷട്സിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് ഇതും. അതായത് ഏകദേശം നമുക്ക് 25+ ഗ്രാഫിക്സ് ഇതിന് വരുന്നുണ്ട്. അതിന് തന്നെ ഒരുപാട് കളർ ചേഞ്ചസും നമുക്ക് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ആഴ്ചയിൽ ലോഞ്ച് ആയിട്ടുള്ള ഏറ്റവും പുതിയൊരു മോഡലാണത്, ക്രൗൺ മെൻ എന്ന് പറഞ്ഞൊരു എഡിഷനാണത്. അപ്പോൾ ഇതിൻ്റെ റെഡ് കളറും ബ്ലൂ കളറൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ തൊട്ടും പറഞ്ഞ പോലെ എല്ലാ ഫീച്ചേഴ്സും ഇതിനും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1998 രൂപയാണ് ഈ ഗ്രാഫിക്സ് ഉള്ള എല്ലാ മോഡൽസിനും വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഗൈസ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകണമെന്ന് പറയുമ്പോൾ കുറച്ച് ഓഫ് റോഡ് ഹെൽമെറ്റ്സ് ആണ്. അതായത് 2000 റേഞ്ചിൽ വരുന്ന കുറച്ച് ഓഫ് റോഡ് ഹെൽമെറ്റ്സ്. അപ്പോൾ അതിൻ്റെ തന്നെ ബ്രാൻഡ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വെഗയുടെ ബ്രാൻഡ്, അതുപോലെ തന്നെ മാവോക്സിൻ്റെ കമ്പനി, ഹൈക്കർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രാൻഡ്സിലൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഈ വെഗയുടെ ബ്രാൻഡിനെ കുറിച്ച് ആദ്യം ഞാൻ ജസ്റ്റ് പറയാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് എടുത്ത് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഡബിൾ വൈസർ ഫീച്ചർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെയിലുള്ള സമയത്ത് ഒരു തുള്ളി പോലും വെയിൽ കണ്ണിലോട്ട് അടിക്കില്ല. മാത്രമല്ല രാത്രി സമയങ്ങളിൽ നിങ്ങൾക്ക് ഇത് പൊക്കി വെച്ചിട്ട് ഈ മെയിൻ ഗ്ലാസ് ഇട്ട് ഓടിക്കുകയും ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് രാത്രി സമയത്ത് റൈഡും കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും. അത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഈ പീക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് റിമൂവബിൾ ആയിരിക്കും. അത് ഈ മൂന്ന് ഹെൽമെറ്റ്സിന് നമുക്ക് റിമൂവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. കുറച്ചുകൂടി നമുക്ക് മറ്റേ എയർ ഫ്ലോ കാര്യങ്ങളൊക്കെ ഈ ഹെൽമെറ്റ്സിൽ കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഈ മാവോക്സ് ആണെങ്കിലും ഹൈക്കറിൻ്റെ കമ്പനിയുടെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഡബിൾ വൈസർ ഇല്ല എന്നുള്ളൂ, ബാക്കി പറയുന്ന സ്പെക്ക് കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും. അത് മാത്രമല്ല വേറെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെൽമെറ്റ്സിനൊക്കെ വേറെ ഒരുപാട് ഗ്രാഫിക്സും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റീപ്ലേ കമ്പനിയുടെ ഹെൽമെറ്റാണ്. അതായത് LS2-ൻ്റെ FF352 എന്ന് പറഞ്ഞൊരു മോഡൽ ഹെൽമെറ്റ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഏകദേശം 4750 രൂപയൊക്കെ പ്രൈസ് വരുന്ന ഒരു ഹെൽമെറ്റാണ് LS2-ൻ്റെ. അപ്പോൾ അതേ ഗ്രാഫിക്സും അതേ ഡിസൈൻസൊക്കെ തന്നെയാണ്, അതേ ഷേപ്പൊക്കെ തന്നെയാണ് ഈ ഒരു റീപ്ലേ എന്ന് പറഞ്ഞ ഹെൽമെറ്റ്സിന് വരുന്നത്. മാത്രമല്ല മിറർ വൈസറും കാര്യങ്ങളെല്ലാം ഈ ഹെൽമെറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് LS2-ൻ്റെ അതേ ഏകദേശം അതിന് കിട്ടുന്ന അതേ സ്പെക്ക് തന്നെയൊക്കെ തന്നെയാണ് ഈ ഹെൽമെറ്റ്സിന് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ നമ്മുടെ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാവോക്സിൻ്റെ സീരീസാണ്. അതിൽ തന്നെ നൈറ്റ് ഗ്ലോ പാന്തർ എന്ന് പറഞ്ഞൊരു മോഡലാണത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ISI മാർക്ക് കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പാഡിംഗ് ക്വാളിറ്റി അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ തന്നെയുള്ള പാഡിംഗ് ക്വാളിറ്റിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നോർമൽ ചിൻ സ്ട്രാപ്പ് ലോക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നമുക്ക് കുറച്ച് കളർ വേരിയൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേയുടെ ഹെൽമെറ്റ്സിന് 1990 അതുപോലെ തന്നെ മാവോക്സിൻ്റെ മോഡൽസിന് 1950 രൂപയാണ് പ്രൈസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ 2000 രൂപ പ്രൈസ് റേഞ്ചിൻ്റെ തൊട്ട് അവസാനത്തേക്ക് എത്തി. അപ്പോൾ ഇതിൽ പറയാനുള്ള കുറച്ച് മോഡൽസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്സിൻ്റെ ഷിഫ്റ്റർ എഡിഷനാണ്. അതായത് ഷട്സിൻ്റെ ഷിഫ്റ്ററിൽ തന്നെ നമുക്ക് എടുത്ത് പറയാനുള്ള മെയിൻ ഫീച്ചേഴ്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കണ്ടില്ലേ ഡബിൾ വൈസർ ഫീച്ചർ. അതായത് നമ്മൾ പല ഹെൽമെറ്റ്സിനും തൊട്ടുമ്പോൾ നമ്മൾ ഡബിൾ വൈസർ കണ്ടെങ്കിലും അത്യാവശ്യം ബെറ്റർ പാഡിംഗ് ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു ഡബിൾ വൈസർ ഫീച്ചറുള്ള ഈ ഒരു ഷട്സിൻ്റെ ഷിഫ്റ്റർ ഹെൽമെറ്റ് ഉള്ളത്. മാത്രമല്ല നമ്മൾ തൊട്ടും പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഈ പറഞ്ഞോണം വൈസർ കാര്യങ്ങൾക്കൊക്കെ ചീപ്പ് റേറ്റാണ്. ആകെ 200 രൂപ 210 രൂപയൊക്കെ പ്രൈസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിനും ഈ പറഞ്ഞ എയർ വെൻസ് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഇതിനും ഒരുപാട് ഗ്രാഫിക്സും കളർ ചേഞ്ചസ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷട്സിൻ്റെ ഈ ഒരു കഴിഞ്ഞ മാസങ്ങളിൽ ലോഞ്ച് ആയിട്ടുള്ള ഏറ്റവും പുതിയൊരു ഒരു മോഡലാണ് ഡ്രിഫ്റ്റർ എന്ന് പറഞ്ഞൊരു എഡിഷൻ. ഇപ്പോൾ ഇതിൻ്റെ പ്ലെയിൻ ഗ്രാഫിക്സ് ആണ്, അതായത് മാറ്റ് ഫിനിഷോ അല്ലെങ്കിൽ ഗ്ലോസിയോ പ്ലെയിൻ ആയിട്ടുള്ള ഏത് മോഡൽസ് ആണെന്നുണ്ടെങ്കിലും 2350 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഗ്ലോസി ഫിനിഷ്, അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഉള്ള മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ 2550 രൂപ വരുന്നത്. നമ്മൾ ഈ ഷിഫ്റ്റർ ഹെൽമെറ്റ്സ് പോലെ തന്നെയാണ് ഡ്രിഫ്റ്ററും. അതായത് നമുക്ക് ഇതിനും ഡബിൾ വൈസർ ഫീച്ചേഴ്സ് എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈഡിൽ ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇതിൻ്റെ പാഡിംഗ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഷട്സിൻ്റെ ഡ്രിഫ്റ്റർ സീരീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് അത്യാവശ്യം ഒരു പ്രീമിയം കാറ്റഗറി ഹെൽമെറ്റിലോട്ടുള്ള ഒരു ചുവടുവെപ്പ് തന്നെ ആയിരുന്നു വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ പാഡിംഗ് ആണെന്നുണ്ടെങ്കിലും കണ്ടില്ല, കുറച്ചും കൂടിയും നമ്മൾ ഷിഫ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആഡായിട്ടുള്ള പാഡിംഗ് ആയിരിക്കും. കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പിലൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ എയർവെൻസ് വേണ്ടത്. ഈ ഡ്രിഫ്റ്ററിൻ്റെ തന്നെ നമുക്കൊരു സ്പോയിലറും കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 140 രൂപ മാത്രമേ അതിന് എക്സ്ട്രാ കോസ്റ്റ് ആയിട്ടുള്ളൂ. ഇതിൻ്റെ വൈസർ ആണെങ്കിലും ആകെ 200 രൂപയൊക്കെ തന്നെ അതിനും വില വരുന്നുള്ളൂ. മാത്രമല്ല നമ്മൾ ഷിഫ്റ്ററിൻ്റെ പ്രൈസ് പറഞ്ഞില്ല. ഷിഫ്റ്ററിൻ്റെയും ഈ പറഞ്ഞോണം ബ്ലാക്ക് മോഡൽ, അതായത് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള ഏത് മോഡലിനാണെങ്കിലും 2130 രൂപ വരുന്നുള്ളൂ.
മാത്രമല്ല ഗ്രാഫിക്സ് ഉള്ള മോഡൽ 2265 രൂപയാണ് ഇതിന്റെ എം ആർ പി ഇടുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു ഹെൽമെറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എൻക്വയറിയോ കാര്യങ്ങളോ പർച്ചേസോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. അതിന് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. മാത്രമല്ല നമുക്ക് ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ അവൈലബിൾ ആയിരിക്കും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകണമെന്ന് പറയുമ്പോൾ ഇതേ പ്രൈസ് റേഞ്ചിലൊക്കെ വന്ന ഓപ്പൺ ഫേസ് ഹെൽമെറ്റ്സ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി പ്രീമിയം സെഗ്മെന്റിലുള്ള ഹെൽമെറ്റ്സിനെ കുറിച്ചും അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. താങ്ക് യു.